प्रिय दैवजन में ग्लोबल कैथोलिक प्रेयर लाइन दैवसरम श्रविक्कुन्न सकल विशुद्धरे दैवमक्कळे ഞാന് മോക്ഷകവചത്തിൽ പുസ്തകത്തിൽ കുറിച്ചിട്ടുള്ള ആമുഖം പേജ് 17 തുടർന്ന് വായിക്കുകയാണ്. ദൈവത്തിന് സ്തുതി. ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. യോഹന്നാൻ 4:24. കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്ത തിരുവചനമാണിത്. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിൽ ജീവിക്കുക എന്നത് തന്നെയാണെന്നുള്ള ആത്മീയ ആശയത്തെ പുതിയ നിയമസംഹിതയുടെ സത്ത ഉൾക്കൊണ്ട് സ്ഥിരീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് തന്നെയാണ് നമ്മെ സഹായിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഈ രചനയിൽ ഇൻവെർട്ടഡ് കോമ നൽകി യേശു ക്രിസ്തു എന്ന് എഴുതുമ്പോൾ ദൈവവും മനുഷ്യനും ഒന്നായിരിക്കുന്ന സ്വർഗീയ അവസ്ഥയും വ്യവസ്ഥയും എന്നുള്ള ആത്മീയ ആശയമാണ് പ്രധാനമായും ഉദ്ദേശിച്ച് പരാമർശിച്ചിരിക്കുന്നത്. പുതിയ നിയമസത്തയുടെ അടിസ്ഥാനത്തിലും തിരുവചന വെളിച്ചത്തിലുമാണ് ഈ ആശയത്തെ പരിശുദ്ധാത്മാ ശക്തിയിൽ ആശ്രയിച്ച് ഞാൻ ഉൾക്കൊണ്ടിട്ടുള്ളത്. ബോർഡ് ലെറ്റേഴ്സിലാണ്. ദൈവം ആത്മാവാണ്. ആത്മാവായ ദൈവം തന്നെയാണ് സർവത്തിന്റെയും കാരണവും സൃഷ്ടാവും ഉടയവനും. ദൈവം സൃഷ്ടികളുടെ മകുടമായ മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ രൂപത്തിലും ആത്മാവായ ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലുമാണ്. ഉൽപ്പത്തി 1:26-27. ദൈവത്തിന്റെ രൂപം ആത്മരൂപമാണ്. അപ്പോൾ മനുഷ്യന് ആത്മരൂപം തന്നു. സാദൃശ്യത്തിലുമാണ്, അതായത് എല്ലാ സൃഷ്ടികൾക്കും മുമ്പ് ആദ്യമായി ദൈവം തന്നിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ്. അല്ലെങ്കിൽ എന്നും എന്നേക്കുമായി എപ്പോഴുമുള്ള ഒരു സാദൃശ്യം ദൈവിക വ്യക്തിത്വത്തിനെ സാക്ഷീകരിക്കാനായി തന്റെ ദൈവത്തിന് മാറ്റമില്ലേ, അന്നും ഇന്നും എന്നും ഒരുപോലെയാണ്. അപ്പൊ അന്ന് തന്നെ അനാദിക്ക് മുമ്പേ ആ ക്രിസ്തുവിലുള്ള വചനത്തിലുള്ള മനുഷ്യ സാദൃശ്യത്തെയാണ് നമുക്ക് മാത്രം അങ്ങനെ ഒരു പ്രത്യേകത തന്ന് നമുക്ക് ദേഹവും ദേഹിയുമുള്ള മനുഷ്യനെ സൃഷ്ടിക്കുകയും ആ മനുഷ്യനിൽ ആത്മാവിനെ നിക്ഷേപിക്കുകയുമാണുള്ളത്. യോഹന്നാന്റെ യാക്കോബിലിക പറയുന്നുണ്ട്, നമ്മുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ അത്ര അത്യധികമായാണ് അവിടുന്ന് അഭിലഷിക്കുന്നത്. കാരണം ആ രൂപത്തിൽ ഓരോ മനുഷ്യനും ആയിത്തീർന്ന് ആ ദൈവരൂപം പ്രാപിച്ച് ദൈവത്തോട് മനുഷ്യൻ വ്യക്തിത്വം ദേഹവും ദേഹിയുമാകുന്നതാണ് മനുഷ്യൻ. ആ മനുഷ്യനിൽ ആത്മാവുണ്ട്. സൃഷ്ടപ്രപഞ്ചത്തിലുള്ള ജീവനുള്ള ഈ ഒരേ ഒരു സൃഷ്ടിയിൽ മാത്രം, അതായത് മനുഷ്യനിൽ മാത്രം ദൈവം തന്റെ രൂപം കൊളുത്തി വെച്ചിട്ടുണ്ട്, പ്രകാശിപ്പിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് ഞാൻ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഒരു വ്യാഖ്യാനം കൂടി, അല്പം ഇല്ലെങ്കിൽ ഈ പുസ്തകം ഗ്രഹിക്കാൻ സാധ്യമല്ലെന്ന് അറിവുള്ളവർ അങ്ങനെയുള്ളവരൊക്കെ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. നാം ദൈവത്തിന്റെ ആത്മാവായ ദൈവം അവിടുത്തെ രൂപവും സാദൃശ്യവും നൽകി സൃഷ്ടിച്ച മനുഷ്യരെല്ലാം യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് പുതിയ നിയമം പഠിപ്പിക്കുന്നു. അതായത് മനുഷ്യനും ദൈവവും ഒന്നായിരിക്കുന്ന അവസ്ഥയിലും വ്യവസ്ഥയിലും ആണ് ഈ സൃഷ്ടി നടന്നത് എന്നും കാണുന്നുണ്ട്. നാം ദൈവത്തിന്റെ കരവരയാണ്. നാം ചെയ്യാൻ വേണ്ടി മുൻകൂട്ടി ഒരുക്കിയ നന്മയുടെ പ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യത്തെ സ്ഥിരീകരിക്കുകയാണ് FS ലേഖനം 2:10 നിന്ന് ഞാനിവിടെ എടുത്തു പറഞ്ഞത്. ഈ കുറിച്ച വാക്യത്തോട് ചേർത്ത് ചിന്തിക്കേണ്ടതായ വളരെ പ്രസക്തമായ ബൈബിൾ വാക്യങ്ങളാണ് 1:26-27. 2:9-17 വാക്യങ്ങളും 3:22-24 വരെയുള്ള വാക്യങ്ങളും ഒന്ന് സൂചിപ്പിക്കട്ടെ. ഈ വിഷയം ഈ രചനയിൽ പരാമർശിച്ച് വിശദമാക്കിയിട്ടുണ്ട്. മുകളിൽ എഴുതിയ വാക്യമനുസരിച്ച് യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ ദൈവം മുൻകൂട്ടി ഒരുക്കിയ നന്മകളുടെ പ്രവൃത്തികൾ ചെയ്ത് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടവരാണ് ഇനിയും ജീവിക്കേണ്ടവരാണ്. ഹലോ ജീവിക്കേണ്ടവരാണ്. നന്മയെ മാത്രം അറിഞ്ഞ് ജീവിക്കേണ്ടതായ മനുഷ്യനാണ് നന്മയെ ഉപേക്ഷിച്ച്, അതായത് ദൈവം മാത്രം നല്ലവരെന്ന് കർത്താവ് പറയുന്നുണ്ടല്ലോ. നന്മയെ ഉപേക്ഷിച്ച്
തിന്മയെക്കുറിച്ച് അറിഞ്ഞതും പാപത്തിന്റെ ഫലമായ നാശത്താൽ മരണമുള്ള മർത്യൻ ആയിത്തീർന്നതും. ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രതീകാത്മ ഭാഷയിൽ പറഞ്ഞിട്ടുള്ള ഏദൻ തോട്ടത്തിനും പരദീസ അനുഭവത്തിനും ആത്മീയ ആശയപരമായി വളരെ പ്രാധാന്യമുണ്ട്. എന്നാൽ ഈ വക കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഗുപ്തമാക്കിയിട്ടുള്ള ദൈവസ്നേഹത്തിന്റെ പാരമ്യത എന്തെന്ന് മനസ്സിലാക്കുന്നതിന് പകരം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള ഈ വക കാര്യങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ച് മനുഷ്യനെ ശിക്ഷിച്ച് നരകത്തിനിരയാക്കുന്ന ക്രൂരനായ ഒരു ദൈവത്തെപ്പറ്റി ഈ 21-ാം നൂറ്റാണ്ടിലും പഠനങ്ങളും അതനുസരിച്ചുള്ള എഴുത്തുകളും തുടരുന്നു. പ്രത്യേകിച്ചും 3:22-24 പാപത്തിൽ അകപ്പെട്ട മനുഷ്യനെ ശിക്ഷിക്കുന്ന ദൈവത്തെപ്പറ്റിയാണെന്ന് വേദപാഠ ക്ലാസുകളിലും കുട്ടികളെ പോലും ഇപ്പോഴും പഠിപ്പിക്കുന്നു. യെസ്, ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രതീകാത്മക ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ളതിൽ പരിശുദ്ധാത്മാവ് നിഗൂഢമാക്കിയിട്ടുള്ള ആത്മീയ ആശയമാണ് ബൈബിൾ പഠന സംബന്ധമായി നമ്മൾ സ്വീകരിക്കേണ്ടത്. പ്രത്യേകിച്ചും ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാന തത്വം പുതിയ നിയമസത്തയുടെ ഉണ്മയിലാണ് ഉറപ്പിച്ചിട്ടുള്ളതെന്നാണ് വാസ്തവം. ഇപ്രകാരം ചിന്തിക്കുമ്പോൾ യേശുനാഥൻ പ്രത്യേകമായി ശിഷ്യന്മാരുടെ തിരുവെഴുത്തുകളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വളരെയധികം പ്രാധാന്യമുള്ളതായിത്തീരുന്നു. ഉൽപ്പത്തി 3:22-24 ഭാഗങ്ങളിൽ പറഞ്ഞ് ശിക്ഷിക്കുന്ന ദൈവത്തെപ്പറ്റി ചുറ്റും കറങ്ങുന്ന വാളെന്നൊക്കെ പറഞ്ഞ് പഴയ കാലങ്ങളിൽ ഞാൻ അല്പം വിശദീകരിക്കുകയാണ്. പഴയ കാലങ്ങളിൽ വേദോപദേശത്തിലും ഒക്കെ ശിക്ഷിക്കാനിരിക്കുന്ന ഒരു ദൈവത്തെപ്പറ്റി പഠിപ്പിച്ച ഭാഗമാണ്. സത്യമായിട്ടും അതല്ലെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വർഷങ്ങൾക്കു മുമ്പ് അതായത് ഒരു 2000-ത്തിനു മുമ്പ്, ഞാൻ 93-ലാണ് ഞാൻ മാനസാന്തരപ്പെട്ടത്. അത് കഴിഞ്ഞ് ഒരു 2-3 വർഷങ്ങൾക്കകം അതെന്റെ ഉള്ളിൽ കർത്താവ് രേഖപ്പെടുത്തി. ഞാൻ അന്ന് മുതൽ അപ്രകാരം ചിന്തിച്ചു, വായിച്ചു, മനസ്സിലാക്കി. അത് ഇതിലായി ഞാൻ വ്യാഖ്യാനിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായും അത് മനസ്സിലാകുമെന്ന് ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ സഹവാസത്തിൽ ആശ്രയിച്ച് ദൈവസ്നേഹത്തോട് ബന്ധപ്പെട്ട് ഞാനത് തീർച്ചയായും അങ്ങനെ ആശിക്കുകയാണ്. അത് അപ്രകാരം സംഭവിക്കുന്നു, വിശ്വസിക്കുകയുമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രതീകാത്മകമായ ഭാഷയിൽ എഴുതപ്പെട്ടുള്ള പരിശുദ്ധാത്മാവ് നിഗൂഢമാക്കിയിട്ടുള്ള ആത്മീയ ആശയമാണ് ബൈബിൾ സംബന്ധമായി നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് ആവർത്തിച്ച് പറയട്ടെ. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും, അതായത് പ്രവാചക ഗ്രന്ഥങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാക്കേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോടുകൂടി ആയിരുന്നപ്പോൾ പറഞ്ഞല്ലോ. ലൂക്കോസ് സുവിശേഷം 24:44 കാണുക. ക്രൈസ്തവ ആധ്യാത്മിക പഠനങ്ങളിൽ വിശുദ്ധ ബൈബിളിനോട് ബന്ധപ്പെടുത്തി ആത്മീയ വിഷയങ്ങൾ മനസ്സിലാക്കുവാൻ യേശുനാഥൻ പറഞ്ഞിട്ടുള്ള ഈ വാക്യം ലൂക്കാ സുവിശേഷം 24:44 വളരെ പ്രസക്തമായി പരിഗണിക്കേണ്ടതുണ്ട്. അല്ലാതെ പഴയ നിയമത്തിൽ പറയുന്ന കെട്ടുകഥകളും അതും ഇതൊന്നും നമ്മൾ പരിഗണിക്കേണ്ടതല്ല. പുതിയ നിയമത്തിൽ നിന്ന് നോക്കുമ്പോൾ കർത്താവിന്റെ വാക്യമനുസരിച്ച് മോശയുടെ ഗ്രന്ഥത്തിൽ പരാമർശങ്ങളുണ്ട്, പ്രവാചക ഗ്രന്ഥങ്ങളിലുണ്ട്, സങ്കീർത്തനങ്ങളിലുമുണ്ട്. അത് മാത്രം ആണ് നമ്മൾ വാസ്തവത്തിൽ എടുത്ത് ക്രിസ്തുവിനോട് ചേരാനായിട്ട് പഠിക്കേണ്ടത്. പഴയ നിയമകാലത്തെ ആവശ്യമില്ലാത്ത കഥകളും അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നതെല്ലാം നമ്മൾ എടുക്കണമെന്നൊന്നുമില്ല, ക്രിസ്ത്യാനി എടുക്കണമെന്നില്ല. അത് പഴയ നിയമകാലത്തിൽ യഹൂദരുടെ ഇടയിൽ വ്യാപിച്ചിരുന്നതാണ്. ആ പുസ്തകങ്ങളിൽ പഞ്ചഗ്രന്ഥിയിലും പ്രവാചകന്മാരിലും പിന്നെ ഇതിലൊക്കെ കർത്താവിനെ പറ്റി എഴുതിയിട്ടുണ്ട്. കാരണം അതും ദൈവവചനമാണ്, അത് അന്ന് അവർക്ക് കൊടുത്തതാണ്. അവരുടെ ധാരണയിൽ വന്നപ്പോൾ അവിടെയൊക്കെ മാനുഷികമായ ചില കാര്യങ്ങളും കടന്നിട്ടുണ്ട്. എന്നാൽ പുതിയ നിയമം കടന്നിട്ടുണ്ട്, പക്ഷെ അത് നമുക്ക് വിശദീകരണത്തിന് വേണ്ടി എടുക്കാവുന്നതുമാണ്. കാരണം അതിൻ്റെ അകത്തും പരിശുദ്ധാത്മ ഇടപെടുന്നുണ്ട്. മനുഷ്യനിലൂടെ എഴുതപ്പെട്ടത് മനുഷ്യനാലെഴുതിയുകൊണ്ട് ചില വ്യാഖ്യാനങ്ങളൊക്കെ ചില കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് മാനുഷികതയും വന്നുപോയിട്ടുണ്ട്, കഥകളും വന്നുപോയിട്ടുണ്ട്. എന്നാൽ പുതിയ നിയമം ക്രിസ്ത്യാനികളുടെ, അതായത് പുതിയ നിയമത്തിന്റെ അനുയായികളായ ക്രിസ്ത്യാനികളുടെ യഥാർത്ഥ പ്രമാണ ഗ്രന്ഥം ബൈബിളിൽ പുതിയ നിയമഭാഗങ്ങളാണ്, 27 പുസ്തകങ്ങളാണ്. അതിനോട് ബന്ധപ്പെടുത്തി മാത്രമേ പഴയ നിയമഭാഗങ്ങളെ നമ്മൾ കാണുകയുള്ളൂ, ഉപേക്ഷിക്കേണ്ട. അത് ഇതിന്റെ നിഴൽ മാത്രമാണ്. പൊരുള് പുതിയ നിയമമാണ്.
ഞാൻ ഇത്രയും ഇവിടെ പറയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അത്രയും പറയുന്നത്. ബാക്കി വായിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകും. ഉൽപ്പത്തി പുസ്തകവും മറ്റും എഴുതിയിട്ടുള്ളത് കാവ്യാത്മകമായി ഒരു പ്രത്യേക രീതിയിൽ ആശയങ്ങളെ ഒട്ടക്ക് നിഗൂഢമാക്കിയ ആധ്യാത്മിക ഭാഷാപ്രയോഗത്തിലൂടെ പ്രതീകാത്മകമായ രീതിയിൽ ആത്മീയ ആശയം വ്യക്തമാക്കത്തക്ക വിധത്തിലാണെന്ന് ആവർത്തിച്ചു പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടായിരിക്കാം പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞിട്ടുള്ളത്: Who has made us competent to be ministers of new covenant, not of letter but of spirit? For the letter kills, but the spirit gives life. 2 Corinthians chapter 3 verse 6, കാത്തലിക് ബൈബിൾ NRSV. അവിടുന്ന് ദൈവം ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കുവാൻ യോഗ്യരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകരത്തെ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. 2 Corinthians 3:6. അപ്പം അക്ഷരത്തിന്റെ അർത്ഥമല്ല എടുക്കേണ്ടത്, വാക്കുകളുടെ അർത്ഥമല്ല എടുക്കേണ്ടത്. ആത്മാവ് തരുന്ന ആശയം ഉൾക്കൊള്ളണമെങ്കിൽ എപ്പോൾ എങ്ങനെ എവിടെ പറഞ്ഞു എന്ന് മനസ്സിലാക്കി നമ്മൾ സുവിശേഷം പഠിച്ച്, നമ്മൾ സുവിശേഷമാണ് ഒരു യഥാർത്ഥ സുവിശേഷ വേൽക്കാരിൽ പ്രസംഗിക്കേണ്ടത്. ഇന്ന് അനേകരും പഴയ നിയമത്തിലെ കഥകൾ പറഞ്ഞ് ഒച്ചയും ബഹളവും വെച്ചിട്ടൊരു എന്തൊക്കെയോ കാണിക്കുന്നതാണ്. പല വേറെ തോലികാ സഭയിൽ നിന്ന് വേർപെട്ടിരിക്കുന്ന ചില സഭകളെ കുറ്റി പറയുന്നത്, കോലാഹലം വെക്കുന്നതാണ് മിക്കവാറും ആളുകൾ അവിടെയൊക്കെ പ്രസംഗിക്കുന്നത്. നമ്മുടെ എന്തിനാ, നമ്മുടെ സുവിശേഷകരും വൈദികരുൾപ്പെടെയുള്ളവർ പോലും ഈ പഴയ നിയമം എടുത്ത് വ്യാഖ്യാനിച്ചു കിടന്ന് അങ്ങനെ ഇത് ചെയ്യുകയാണ്. ദയവായി എൻ്റെ ഒരു അഭിപ്രായം, പുതിയ നിയമം പ്രസംഗിക്കാനാണ് കർത്താവ് പറഞ്ഞത്. സുവിശേഷം പ്രസംഗിക്കുവിൻ നിങ്ങൾ, അത് പുതിയ നിയമമാണ്. സുവിശേഷം പുതിയ നിയമമാണ്. അത് പറയുന്നുണ്ടല്ലോ, സർവ്വജനത്തിനും വേണ്ടിയുള്ള സദ്വാർത്ഥയാണെന്ന്. അപ്പം ആ സദ്വാർത്ഥയാണ് നമ്മൾ പ്രസംഗിക്കേണ്ടത്. അതിനോട് ബന്ധപ്പെട്ട് പഴയ നിയമങ്ങളിലെ ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളിച്ച് വ്യാഖ്യാനിക്കാൻ, ഉറപ്പ് കൊടുക്കാൻ, പഴയ കാലങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് സ്ഥിരീകരിക്കാൻ വേണ്ടി നമുക്ക് അത് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. അതിനേക്കാൾ ഉപരി പുതിയ നിയമം പ്രസംഗിക്കേണ്ടവരാണ് നമ്മൾ. അക്ഷരാർത്ഥത്തിലുള്ളതല്ല, പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നതും കർത്താവായ ക്രിസ്തുവിൽ സത്യത്തോട് യോജിക്കുന്നതുമായ ആത്മീയ ആശയമാണ് തിരുവെഴുത്തുകളെ സംബന്ധിച്ച് നമ്മൾ സ്വീകരിക്കേണ്ടതാണെന്നാണ് അപ്പസ്തോലന്റെ പ്രബോധനവും വ്യക്തമാക്കുന്നത്. പ്രിയരെ, നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പസ്തോലൻ ഇത് പ്രബോധിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചുവെന്നുള്ളതും യേശു ക്രിസ്തുവിൽ സൃഷ്ടിച്ചുവെന്നുള്ളതും ആത്മീയ ആശയപരമായി ഒന്നു തന്നെയാകുന്നു. ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചുവെന്നുള്ളതും യേശു ക്രിസ്തുവിൽ, അതായത് ദൈവവും മനുഷ്യനും ഒന്നായിരിക്കുന്ന അവസ്ഥയിലും വ്യവസ്ഥയിലും സൃഷ്ടിച്ചുവെന്നുള്ളതും ആത്മീയ ആശയപരമായി ഒന്നു തന്നെയാകുന്നു. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും അനന്യൻ തന്നെയാണ്. എബ്രായ ലേഖനം 13:8. യെസ്, ആത്മാവായ ദൈവം അവിടുത്തെ രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചുവെന്നുള്ളതിന്റെ യഥാർത്ഥ ആത്മീയ ആശയം ഏക സത്യദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ശരിയായി മനസ്സിലാക്കേണ്ടതുണ്ട്. ആത്മാവായ ദൈവം തന്നെ രൂപം, അതായത് ആത്മരൂപം, തന്റെ തന്നെ പ്രകാശം മനുഷ്യനിൽ പ്രതിപാദനം ചെയ്തും ദൈവികതയിലെ പിതൃതത്വത്തോട് ബന്ധപ്പെട്ടുള്ള പുത്രതത്വത്തിലെ മനുഷ്യ സാദൃശ്യമായ യേശു എന്ന മനുഷ്യ സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ എല്ലാ സൃഷ്ടികൾക്കും മുമ്പേ, സത്യമാണ്, ഞാൻ അത് പിന്നീട് വിശദീകരിക്കുന്നുണ്ട്, മുമ്പേ തന്നിൽ തന്നെ കണ്ടതും സൃഷ്ടികളുടെ മകുടമായി സൃഷ്ടിച്ചതും. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. ക്രിസ്തു അത് ഞാൻ കുറച്ചുകൂടെ വിശദീകരിക്കുന്നുമുണ്ട്. ക്രിസ്തു ദൈവത്തിന്റെ ജ്ഞാനവും ശക്തിയുമായ ദൈവപുത്രനാകുന്നു, അവിടുന്ന് കർത്താവാകുന്നു. 1 Corinthians 1:24 കാണുക. ഈ കർത്താവ് ആത്മാവാകുന്നു, 2 Corinthians 3:17 പറയുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവം ആത്മാവ് എന്നത് ആത്മാവാകുന്നു എന്നത് തന്നെ യോഹന്നാന്റെ സുവിശേഷം 4:24 ക്രിസ്തു ദൈവത്തിന്റെ ജ്ഞാനവും ശക്തിയുമായ ദൈവപുത്രൻ ആത്മാവാണ്, ആത്മാവാകുന്നു. നമ്മുടെ ഉള്ളിലുള്ള മനുഷ്യന്റെ ആത്മാവും ക്രിസ്തു രൂപമാണ്, ക്രിസ്തു ചൈതന്യമാണ്, ദൈവം കൊളുത്തിയ വിളക്കാണ്, കർത്താവിന്റെ വിളക്കാണ്,
മനുഷ്യന്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന ആത്മാവ്. ദ ഹ്യൂമൻ സ്പിരിറ്റ് ഈസ് ദ ലാമ്പ് ഓഫ് ദ ലോർഡ്. ദൈവത്തിന്റെ വിളക്കാണ് നമ്മുടെ ആത്മാവ്. അത് ക്രിസ്തുവാണ്. ഞാൻ വീണ്ടും പറയട്ടെ, കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു താൻ പെസഹ കർത്തൃമേശയുടെ ആരംഭത്തിൽ അത് കൊടുത്തുകൊണ്ട് അവിടുന്ന് പുജിച്ചു അത് ഭക്ഷിക്കുകയും പാനം ചെയ്തിട്ടും പറഞ്ഞു, ഇനിയും ഞാൻ ദൈവരാജ്യത്തിനല്ലാതെ ഈ വീഞ്ഞിൽ നിന്ന് അല്ലെങ്കിൽ ഈ മുന്തിരിയുടെ ഫലത്തിൽ നിന്നും പാനം ചെയ്യുകയില്ല. പലരും പലരും വ്യാഖ്യാനിക്കാറുണ്ട്. എന്നാൽ അവിടെ ഒരു വലിയ കാര്യമുണ്ട്, ഈ ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്, നിങ്ങളിൽ തന്നെയാണെന്ന് പറഞ്ഞെങ്കിൽ ഉത്തിതനായ മെസ്സിഹ തന്നെയാണ് ഇന്ന് ഏത് മനുഷ്യന്റെയും പിന്നെ ആത്മാവിൽ ഉത്തിതനായ മെസ്സിഹയുമുണ്ട്. യെസ്, കർത്താവായ യേശു തന്റെ മനുഷ്യാവസ്ഥയെ പരിശുദ്ധാത്മനിയോഗത്തിൽ ദൈവം തന്നെ ഉയർത്തി പിന്നെ മഹാവിശുദ്ധിയുടെ പരിശുദ്ധിയുടെ വലം ഭാഗെ അവിടുന്ന് നമുക്ക് മധ്യസ്ഥനായിരിക്കുന്നെങ്കിൽ യേശുവിന്റെ മനുഷ്യാവസ്ഥയിൽ സ്വീകരിച്ച ജനനവും മരണവും പുനരുത്ഥാനവും ഉണ്ടെങ്കിൽ ആ പുനരുത്ഥാനത്തിൽ നമ്മളെ പങ്കുചേർത്ത ദൈവത്തിന്റെ ആ പദ്ധതിയിൽ ഉത്തിതനായ മിശിഹ ഇന്ന് നമ്മുടെ ആത്മാവിൽ ആണ് വസിക്കുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നിങ്ങളത് നല്ലതായി മനസ്സിലാക്കേണ്ടതാണ്, നല്ലതായി മനസ്സിലാക്കേണ്ടതാണ്. ഉത്തിതനായ മിശിഹ ഇന്ന് എല്ലാവരുടെയും ആത്മാവിൽ വസിക്കുന്നുണ്ട്. അല്ലാതെ അതിൽ അവിടുത്തെ ആ ചൈതന്യം ലോകം മുഴുവൻ വ്യാപരിച്ച് സ്വർഗത്തിലുമുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഉത്തിതനായ മെസ്സിഹ വസിക്കുന്നത് മനുഷ്യന്റെ ആത്മാവിൽ, എല്ലാ മനുഷ്യരുടെയും. ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്, അവിടെ യഹൂദനെന്നോ ഒന്നുമില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥമാണിത്. അവിടെ ദൈവരാജ്യത്തിൽ മുന്തിരിയുടെ ഫലം അനുഭവിക്കുന്നൊക്കെ പറഞ്ഞാല് അവിടെ ആ വീഞ്ഞ് ദൈവിക ജീവന്റെ രക്തത്തെയാണ് അവിടെ പറയുന്നത്. ആ വീഞ്ഞം തന്നത് പാനപാത്രവും അപ്പവും, അപ്പം ശരീരത്തെയാണ്. ജീവൻ നൽകുന്ന ആ ജീവനിൽ വരുമ്പോൾ ദൈവ കർത്താവിന്റെ ജീവൻ നിത്യജീവനും കൂടെയാണ്. അപ്പോൾ ആ വീഞ്ഞ് ഇനിയും ഞാൻ പാനം ചെയ്തത് അത് ദൈവരാജ്യം നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങളോടുകൂടെ തന്നെയാണെന്ന് പറഞ്ഞ എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് അത് എടുത്തുകൊടുത്തുകൊണ്ട് കർത്താവ് അവരുടെ ഉള്ളിലേക്ക് കടന്നു എന്ന് സാക്ഷ്യപ്പെടുത്തി കൊടുക്കുന്നു. ഉത്തിതനായ മെസ്സിഹ അങ്ങോട്ട് കടന്നു. അത് തന്നെയാണ് എപ്പോഴും ഞാൻ പറയാറുള്ളത്. മറ്റൊന്നുമല്ല, പിന്നെ കുർബാനയിൽ സ്വീകരിക്കുമ്പോൾ മാംസരക്തങ്ങളെ അല്ല, ഉത്തിതനായ മെസ്സിഹ എന്നിലേക്ക് വരികയും ഞാൻ മെസ്സിഹയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയുമാണ്. അവിടെ സ്വർഗത്തിന്റെ ആ വലിയ ജീവൻ പകരുന്ന പാനപാത്രം, അതെ, ആ പിന്നെ മുന്തിരിയുടെ ഫലം, ആ മുന്തിരിക്കൊക്കെ അർത്ഥമുണ്ട്, ഞാൻ പിന്നീട് വ്യാഖ്യാനിക്കുക. ഇപ്പോൾ ഞാൻ എഴുതി വരുന്ന സത്യദർശനം എന്ന പുസ്തകത്തിലെ ഒരു കാര്യം ഞാൻ പെട്ടെന്ന് സാന്ദർഭികമായി ഹൃദയത്തിൽ വന്നുകൊണ്ട് പറയാണ്. ഉത്തിതനായ മെസ്സിഹ അവിടുത്തെ തന്നെ പ്രകാശമായി നമ്മളിൽ ഇരിക്കുന്ന ക്രിസ്തു അവസ്ഥയിൽ ഉത്തിതനായ ഉത്തരനം നടന്ന ഇവിടെയാ ആ ഉത്തിതനായ മെസ്സിഹ മെസ്സിഹയായി നമ്മുടെ ആത്മാവിൽ ഇപ്പോഴുണ്ട്, സ്പന്ദിക്കുന്നുണ്ട്. ഉത്തിതനായ മെസ്സിഹ എല്ലാവരിലും, അവിടെ യവനനെന്നോ ഗ്രീക്കുകാരനോ ഒന്നുമില്ലെന്ന് കൊളോസസ് പിന്നെ കൊളോസസിന്റെ ലേഖനത്തിൽ നമ്മൾ വ്യക്തമായി വായിക്കുന്നുണ്ടല്ലോ. ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്, എല്ലാവരിലുമുണ്ട്. ഈ ഭൂപരപ്പിലുള്ള സർവ്വ മനുഷ്യരിലും വരാൻ പോകുന്ന കുഞ്ഞുങ്ങളിലും ഉത്തിതനായ മെസ്സിഹ പുതിയ നിയമത്തിന്റെ കാലം മുതൽ എല്ലാവരിലും വസിക്കുകയാണ്. അത് സ്വീകരിക്കണമോ ഉത്തിതനായ മെസ്സിഹയോട് ചേർന്ന് ഉയർപ്പിന്റെ മകനായി തീരണമോ എന്നുള്ളത് പ്രിയ ദൈവസ്വരം കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ നമ്മൾ ഓരോരുത്തരുമാണ്. ഈ അവിടുത്തോട് ചേർന്ന് നമ്മുടെ ആത്മാവിൽ ഒരു ഹോളി കമ്മ്യൂണിയൻ, നമ്മുടെ ആത്മാവിൽ എന്റെ ജഡത്തെ വിശുദ്ധീകരിച്ച് അവിടെ നടക്കുന്ന ഹോളി കമ്മ്യൂണിയൻ അനുഭവിക്കണമോ എന്നുള്ളത്, അതിനാണ് അനുതാപം. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കണം. സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോൾ പുതിയ സൃഷ്ടിയായിത്തീരുമ്പോൾ 2000 വർഷമായി അങ്ങനെ ആയിത്തീരുന്നവരിൽ ഉത്തിതനായ മെസ്സിഹ അവരുടെ ആത്മാവിൽ പ്രത്യേകമായി സ്പന്ദിച്ചു തുടങ്ങിയിട്ടുണ്ട്. പഴയ നിയമകാലത്ത് അതില്ല. പുതിയ നിയമകാലത്തിലെ ഉയർപ്പിന്റെ മക്കൾ എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്.
ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല. അടുത്ത പുസ്തകത്തിൽ എഴുതി വരുന്നതിന്റെ ഒരു കുറിപ്പ് ഞാനിപ്പോഴേ സാന്ദർഭികമായി ഇവിടെ പറയേണ്ടി വന്നു. അതാണ്, അതുകൊണ്ട് ആത്മീയ ആശയമാണ് എടുക്കേണ്ടത്. ഉത്തിതനായ മിശിഹ എല്ലാവരുടെയും ആത്മാവിലുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, അനുതപിച്ച് മാനസാന്തരപ്പെട്ട് നമ്മുടെ ആത്മാവിന്റെ പ്രകാശത്തെ ജഡത്തിലേക്ക്, ദേഹത്തിലും ദേഹിയിലേക്കും പകർന്ന മനുഷ്യൻ മാനസാന്തരപ്പെടുമ്പോൾ എന്ത് ചെയ്യുക? ദൈവരാജ്യത്തിൽ കടക്കുകയും കർത്താവിനോടുകൂടെ അവിടുത്തെ സ്വർഗീയമായ ഭക്ഷണം ഭക്ഷിക്കുകയും ആ പാനപാത്രത്തിലുള്ള ആ സ്വർഗീയ ലഹരിയെ, വിശുദ്ധിയുടെ ലഹരിയെ ഉത്തിതനായ മെഷിയായോടുകൂടെ ആ പാനം ചെയ്യുകയുമാണ്. അതാണ് വലിയൊരു തത്വമാ. അതാണ് വിശുദ്ധ കുർബാനയുടെ ഒക്കെ മഹത്വം നമ്മൾ അറിയണം. ഭക്തിമാർഗങ്ങളിൽ നടന്നാ പോരാ, ഇന്ന് എന്റെ ഇടവിടാതെ ഇത് എന്റെ ഉള്ളത്തിൽ എനിക്ക് സാധ്യമാണ്. ചെറിയ എന്തെങ്കിലും വരുമ്പോഴേ കർത്താവേ ഇത് പറ്റിപ്പോയല്ലോ, ഓ ഇതാ വീണ്ടും ഞാൻ കർത്താവും കൂടി ഇരുന്ന് ഉള്ളിൽ എന്റെ ആത്മാവിൽ ആ ഹോളി കമ്മ്യൂണിയനിലാണ് ഞാൻ ഇരിക്കുന്നത്, ജീവിക്കുന്നത് ഓരോ നിമിഷവും. അപ്രകാരം ജീവിക്കാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ നമ്മൾ തീർച്ചയായും ഒന്ന് ശ്രദ്ധിക്കണമേ. എപ്പോഴും അനുതാപത്തോടെ ഇരിക്കണം. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 4:10 പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നത്, ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ ജഡത്തിൽ ആ യേശുക്രിസ്തുവിന്റെ മരണത്തെ സംഭവിക്കുകയാണ്. അങ്ങനെ സംഭവിച്ചുകൊണ്ട് നടക്കുന്നവരിൽ ഇടതടവില്ലാതെ ആ ഹോളി കമ്മ്യൂണിയൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കർത്താവുമൊത്ത് അവിടുത്തെ വിശുദ്ധിയുടെ സ്വർഗീയമായ പാനപാത്രത്തിൽ നിന്നുള്ള നമ്മൾ പാനം ചെയ്യാണ് കർത്താവിനോടൊത്ത്. കർത്താവ് നമ്മളോടുകൂടെ പാനം ചെയ്യുന്നുണ്ട്. അതെന്നാ? ആത്മാവിലൊന്നായി തീരുന്ന അവസ്ഥ, ഏക ആത്മാവായി തീരുന്ന അവസ്ഥ. അതൊക്കെ പെട്ടെന്ന് പറഞ്ഞാൽ ഒക്കെയല്ല, അത് ആ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോൾ സാന്ദ്രപ്രിയമായി ഞാൻ പറഞ്ഞു വരികയാണ് ചെയ്തത്. അതുകൊണ്ട് നമ്മൾ ആത്മാവിലാണ് പരിജ്ഞാനം സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് അക്ഷരാർത്ഥത്തിലുള്ളതല്ല, പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നതും കർത്താവായ ക്രിസ്തുവിൽ സത്യത്തോട് യോജിക്കുന്നതുമായ ആത്മീയ ആശയമാണ് തിരുവെഴുത്തുകളെ സംബന്ധിച്ച് നമ്മൾ സ്വീകരിക്കേണ്ടതെന്നാണ് അപ്പസ്തോലന്റെ പ്രബോധനവും വ്യക്തമാക്കുന്നത്. നമ്മുടെ ആത്മാവിന് നാശമുണ്ടെന്ന് സഭകളെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് കത്തോലിക്കാ സഭ മുതൽ പെന്തുക്കോസ്ത സഭ വരെയുള്ളവരുടെ ദൈവശാസ്ത്ര വ്യാഖ്യാനമാണ്, തെറ്റായ വ്യാഖ്യാനമാണ്. കഴിഞ്ഞ പ്രകാശ വഴിയിൽ പറഞ്ഞതിനേക്കാൾ ഉറക്കെ ഉച്ചത്തിൽ പറയട്ടെ, അത് തെറ്റായ വ്യാഖ്യാനമാണ്. തിരുത്തേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടമാകുന്നത് ആത്മാനുഭവമാണ്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന നമ്മുടെ ആത്മാവ് ക്രിസ്തുവാണ്, ദൈവ ചൈതന്യമാണ്. ഇപ്പോൾ പുതിയ നിയമകാലത്ത് കർത്താവ് ഉത്തിതനായ മെഷിക തന്നെ നമ്മുടെ ആത്മാവിൽ വസിച്ചൊലിക്കുന്നുണ്ട്. അതുകൊണ്ട് പാപത്തെ വെറുതുപേക്ഷിച്ച് അനുദപിച്ച് നമ്മുടെ ആത്മാവിന്റെ വെളിച്ചത്തിലേക്ക് തിരിയുമ്പോൾ, നമ്മൾ ആത്മാവിൽ വീണ്ടും ജനിക്കുമ്പോൾ കർത്താവിനോടുകൂടെ ദൈവരാജ്യത്തിൽ നമ്മൾ ആ മുന്തിരിയുടെ, സ്വർഗീയ മുന്തിരിയുടെ ഫലം അനുഭവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അത് ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ ഇപ്പോൾ. അതുകൊണ്ട് ആത്മാവിനെ പറ്റിയുള്ള തെറ്റായ ധാരണ മാറ്റി ദേഹവും ദേഹിയും ആത്മാവെന്നുള്ളതിന് ഇതിന്റെ അകത്ത് വ്യാഖ്യാനിക്കുന്നുണ്ട്, മുന്നോട്ട് പഠിക്കുന്നുണ്ട്. അത് ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് താല്പര്യപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അക്ഷരാർത്ഥത്തിലുള്ള പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നതും കർത്താവായ ക്രിസ്തുവിൽ സത്യത്തോട് യോജിക്കുന്നതുമായ ആത്മീയ ആശയമാണ് തിരുവെഴുത്തുകളെ സംബന്ധിച്ച് നമ്മൾ സ്വീകരിക്കേണ്ടതെന്നാണ് അപ്പസ്തോലന്റെ പ്രബോധനവും വ്യക്തമാക്കുന്നത്. ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചുവെന്നുള്ളതും യേശു ക്രിസ്തുവിൽ സൃഷ്ടിച്ചുവെന്നുള്ളതും ആത്മീയ ആശയപരമായി ഒന്നു തന്നെയാകുന്നു. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും അനന്യൻ തന്നെയാണ്. ആത്മാവായ ദൈവം അവിടുത്തെ രൂപത്തിലും സാദൃശ്യത്തിലും, ഇൻവെർട്ടഡ് കോമയിലാണ് കേട്ടോ, സാദൃശ്യത്തിലും ആത്മാവായ ദൈവം അവിടുത്തെ രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ളതിന്റെ യഥാർത്ഥ ആത്മീയാശയം ഏക സത്യദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ശരിയായി മനസ്സിലാക്കേണ്ടതുണ്ട്. ആത്മാവായ ദൈവം തന്റെ രൂപം, ആത്മരൂപം മനുഷ്യനിൽ പ്രതിപാദനം ചെയ്തതും ദൈവികതയിലെ പിതൃതത്വത്തോട് ബന്ധപ്പെട്ടുള്ള പുത്രതത്വത്തിലെ മനുഷ്യ സാദൃശ്യമായ യേശു എന്ന മനുഷ്യ സാദൃശ്യത്തിലുമാണ്. മനുഷ്യനെ എല്ലാ സൃഷ്ടികൾക്കും മുമ്പേ തന്നിൽ തന്നെ അവിടുന്ന് കണ്ടതും സൃഷ്ടികളുടെ മകുടമായി സൃഷ്ടിച്ചതും ദൈവം തന്നെയാണ്. അവിടുന്ന് മഹോന്നത പരിശുദ്ധനാണ്. ക്രിസ്തു ദൈവത്തിന്റെ ജ്ഞാനവും ശക്തിയുമായ ദൈവപുത്രൻ ആകുന്നു, കർത്താവാകുന്നു. ആവർത്തിച്ചൊന്ന് വായിക്കുകയാണ്, 1 കൊരിന്ത്യർ 1:24 കാണുക. ഈ കർത്താവ് ആത്മാവാകുന്നു,
രണ്ട് കൊരിന്ത്യരിൽ 3:17 കാണുക. എന്തുകൊണ്ടെന്നാൽ ദൈവം ആത്മാവാകുന്നു എന്നത് തന്നെ. ഞാൻ ഇത് വായിച്ചത് വീണ്ടും ആവർത്തിക്കുന്നത് ശരിക്കും ഹൃദയത്തിൽ പതിച്ചുറപ്പിക്കേണ്ട കാര്യമായതുകൊണ്ടാണ്. ഇങ്ങനെ വ്യാഖ്യാനിച്ച് പറഞ്ഞു പോകുന്നില്ലെങ്കിൽ ഈ പുസ്തകം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ വരുമെന്ന് വന്ദ്യരായ വൈദികരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തു ദൈവത്തിന് ജ്ഞാനവും ശക്തിയുമായ ദൈവപുത്രൻ ആത്മാവാകുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവം ആത്മാവാകുന്നു. അപ്പോൾ നാം എല്ലാം ക്രിസ്തുവിൽ, യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ആത്മാവായ ദൈവത്തിന്റെ രൂപം തന്നെയായി മനുഷ്യനിലുള്ള മനുഷ്യന്റെ ആത്മാവോടെയും എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള മനുഷ്യ സാദൃശ്യമായി ദൈവം തന്നിൽ തന്നെ ദർശിച്ച മനുഷ്യ സാദൃശ്യമായ യേശുവിന്റെ മനുഷ്യപുത്ര സാദൃശ്യത്തിലും മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ള ആത്മീയ ആശയം മനുഷ്യനെ സംബന്ധിച്ച് ആത്മീയ ജീവിതത്തോട് ബന്ധപ്പെട്ട് വളരെയധികം പ്രസക്തവും പ്രധാനവുമുള്ള കാര്യമായിരിക്കുന്നു. ഇതുകൊണ്ടാണ് ദൈവം തന്റെ രൂപത്തിലും ആത്മാവായ ക്രിസ്തുവിലും തന്നിലുള്ള മനുഷ്യ സാദൃശ്യത്തിലും യേശു എന്ന മനുഷ്യപുത്ര സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ളതും യേശു ക്രിസ്തുവിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ളതും ആത്മീയ ആശയപരമായി ഒന്നു തന്നെയാണെന്ന് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് സ്ഥൈര്യത്തോടെ പറയാൻ കഴിയുന്നത്, പ്രിയപ്പെട്ട ജനമേ, സ്ഥൈര്യത്തോടെ പറയാൻ കഴിയുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ആമുഖം 1-2 എപ്പിസോഡുകളിലൂടെയാണ് വായിച്ചു തീർക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇതെവിടെ ദൈവനാമത്തിൽ ചുരുക്കിയിട്ട് അടുത്ത ഇതിൽ നിങ്ങളോട് ഞാൻ ഇത് വായിച്ച് പങ്കുവെക്കാം. എല്ലാ മഹത്വവും കർത്താവായ ദൈവത്തിന് കൊടുത്താട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഓക്കെ, ദൈവത്തിന് സ്തുതി.